എന്താ പറയാ, നമ്മള് ടൈറ്റിലി പറഞ്ഞത് വാരി ഇന്നലത്തെ എപ്പിസോഡ് നമ്മളെല്ലാരും കരയിപ്പിച്ചോളൂ. ഞങ്ങളൊക്കെ കരയും, കണ്ടോ? ഞാനൊരു സൈഡിൽ എൻ്റെ വൈഫൊരു മോനിരുന്ന് കരയണം. ഈ ആളുകൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു പൈങ്കിളി ഫാമിലിയാണോ നിങ്ങളെന്ന്. പക്ഷെ നമ്മൾ സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ, ഒരാളുടെ വിഷമവും ദുഃഖമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിട്ട് വരും. എന്തുകൊണ്ട്? അല്ലാണ്ട് നമ്മൾ ഈ നമ്മൾ അത്രയ്ക്ക് അസാമാന്യമായ ചിലവരൊക്കെ അങ്ങനെ പറയണവരുണ്ട്, ശേഷത്തൊക്കെ കണ്ട് കരയാൻ നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയുന്നവരുണ്ടാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ സാധാരണക്കാരാണെന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്നലെ മണിക്കുട്ടൻ്റെ വിടപറയൽ എപ്പിസോഡ് നമ്മൾ മിനിങ്ങാന്ന് ഇട്ട വീഡിയോ, ഇന്നലെ ഇട്ട വീഡിയോയില് ആ പ്രൊമോ കണ്ടിട്ടാണ്, പ്രൊമോയിലെ ഉള്ള സംഭവങ്ങൾ കണ്ടിട്ടാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ മണിക്കുട്ടൻ തകർന്ന് തരിപ്പണമായി. മോർണിംഗ് ഇതുണ്ടല്ലോ അലാം സോങ്ങിൽ തന്നെ അല്ലേ, മണിക്കുട്ടൻ എല്ലാരും ഇങ്ങനെ മണിക്കുട്ടൻ ഇങ്ങനെ അതുപോലെ തന്നെ കടന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി ആ ആലോചനകളായിരുന്നു. കാരണം പോകാണ് താൻ ഇവിടെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാനസികമായ അന്നേരം മുതൽ ഇങ്ങനെ പ്ലാൻ എടുക്കുകയാണ്. അതിനുശേഷം പുള്ളി മോർണിംഗ് ടാസ്കിൽ പുള്ളി പറയുകയും ചെയ്തു സൂര്യയുടെ കാര്യം അല്ലെ, അതൊരു വ്യക്തത വരുത്തി. കാരണം ഇനി അങ്ങനെ ഒരു ഇതില്ല, ഞാൻ മനസ്സിൽ എന്താണോ വിചാരിച്ചത് അതെന്താണെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത. നമ്മളെപ്പോഴും മുമ്പും ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ് എന്താണ്, മണിക്കുട്ടൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയണത് മുഖത്ത് നോക്കി കാര്യം പറയാൻ അല്ലേ ഒരു വിഷമമാണ്. കാരണം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവനീ അങ്ങനെ മുഖത്ത് നോക്കി ആരോടെങ്കിലും അങ്ങനെ പറയാനൊക്കെ അവന് ഒരു പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ വളരെ ഇതായിട്ട് കരുതുന്നതാണ്. അവർ വേദനിക്കുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ളൊരു നല്ല മനസ്സാണ് അവൻ്റെ. അതായത് മറ്റുള്ളവരുടെ ഒരു താൻ മൂലം ഒരു ചെറിയ വേദന പോലും അനുഭവിക്കരുത്, അതുകൊണ്ടാണ് സൂര്യയോട് അത് അല്ലെ ഓപ്പണായിട്ട് പറയാതിരുന്നത്. അതന്ന് പറയേണ്ടതായിരുന്നു മണിക്കുട്ടൻ. പിന്നെ പോട്ടെ, നീ ഓരോന്നിനും ഓരോ നിശ്ചയങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ അതിൽ വ്യക്തതയും വരുത്തി. പിന്നീട് പുള്ളി ആ മറ്റേ ബാത്റൂം ഏരിയയിലാണ് ഒരു വെള്ളത്തിൻ്റെ പോകുന്നതിന് മുമ്പത്തെ സമയത്ത് ഫുൾ അവിടെ തന്നെ ബിഗ് ബോസ് എനിക്ക് ഒരു കൺഫെഷൻ റൂമിലേക്ക്, അങ്ങനെ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു 20 മിനിറ്റ് അവിടെ അങ്ങനെ എത്ര സമയം അവൻ വിശന്നു പറയണ്ടായിരുന്നു എനിക്ക് വിശന്നു ഒരു അരമണിക്കൂർ ഇരുത്തിയ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് വിശപ്പുണ്ട് അതിന് മുമ്പ് എനിക്കൊന്ന് പറയണം പ്ലീസ് പ്ലീസ് അല്ലെങ്കിൽ ഇറങ്ങില്ല അതെ അവൻ കഴിക്കാൻ പറ്റില്ല അവൻ അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നും നിന്നും നടന്നും ബിഗ് ബോസ് അനങ്ങിയില്ല ബിഗ് ബോസ് ഒരു അരമണിക്കൂർ അത് ഞാൻ നോക്കിയതാണ് ബിഗ് ബോസ് പിന്നെ അത് കഴിഞ്ഞപ്പോ രമ്യ വന്നിട്ട് രമ്യെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രമ്യോട് പറഞ്ഞു ഒന്ന് പറയണം എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ രമ്യം റിക്വസ്റ്റ് ചെയ്തു. അപ്പോഴും രമ്യക്കും അറിയില്ല എന്തെങ്കിലും വല്ലത് പറയാനായിരിക്കും അല്ലേ. രമ്യ നല്ലൊരു മര്യാദ രീതിയിൽ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ആ ഒരു ക്യാപ്റ്റൻ്റെതായ ഒരു നല്ല മര്യാദ വാക്കുകൾ അല്ലെങ്കിൽ മണിക്കുട്ടൻ അതിൻ്റെതായ ഒരു ആശ്വാസം കൊടുത്തിട്ട് പോയി. അപ്പോഴൊന്നും ആരും ചിന്തിക്കുന്നില്ല. കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസ് പച്ചപ്പൊടി കാട്ടി കൺഫെഷൻ റൂമിലേക്ക് വരിക. എനിക്ക് തോന്നുന്നത് ഈ സമയം അത്രയും ഇവനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിങ്ങ്, അതാണ് എനിക്ക് തോന്നിയത്. കാരണം മണിക്കുട്ടൻ്റെ ഒരു ചിന്താഗതികൾ അവർക്ക് തന്നെ പിടുത്തം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മണിക്കുട്ടൻ എന്തോ വേറെ മണിക്കുട്ടൻ ഒന്നും അല്ലെങ്കിൽ ഇതായിരിക്കും ചിന്തിക്കുന്നതെന്ന് ഒരുപക്ഷെ തോന്നിക്കാണ് അവർക്ക്. അവരത് അങ്ങനെ അകത്തിരിക്കുന്നവരങ്ങനെ നിസ്സാരക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ അവിടുത്തെ സൈക്യാട്രിസ്റ്റ് വിഭാഗമോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞതാണ് ചിലപ്പോൾ. അപ്പോൾ അതിന് മുമ്പൊന്നും ഇവർക്ക് ആലോചിക്കാനുള്ള ടൈമാണെന്ന് തോന്നുന്നു അത്രയും നേരം അല്ലേ. അങ്ങനെ പുള്ളിയകത്തേക്ക് കയറി. പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന മണിക്കുട്ടൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളിങ്ങനെ ഒരു വല്ലാത്ത ശ്വാസം പിടിച്ച് തന്നെ അത് കേട്ടിട്ടുണ്ട്. അവൻ എന്താണ് അവന് പറയാനുള്ളത്? അവൻ പറഞ്ഞതിൽ ഒന്നും ഒരു തെറ്റില്ല. അവനെല്ലാം കൃത്യതയോടെ പറഞ്ഞു. അവനിടയ്ക്ക് വാക്ക് മുറിയുമ്പോൾ അവനിങ്ങനെ ഇരിക്കും. അവൻ പിന്നെയും പറയും. എല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് അവനെ ആശ്വസിപ്പിച്ചു. ബിഗ് ബോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളൊരു ഇതായിട്ട് മത്സരിക്കാൻ നിങ്ങൾ അതിൽ തരും. ബിഗ് ബോസ് കുറേ പ്രാവശ്യം പറഞ്ഞു നോക്കി, ഓരോന്ന് പറയുമ്പോഴും പറഞ്ഞു നോക്കി. പക്ഷെ അവൻ മനസ്സിൽ തീരുമാനം എടുത്തു
അത് ആദ്യം തന്നെ പറഞ്ഞു ഇത് ഞാൻ വന്നേക്കുന്നത് ഉറച്ചു തീരുമാനമായിട്ടാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിട്ട് അവൻ പറഞ്ഞു എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു 100 ദിവസം അവിടെ നിൽക്കണം, 100 ദിവസം എനിക്ക് പൂർത്തിയാക്കണം. അങ്ങനെ ആ പയ്യന് അവൻ്റെയൊക്കെ ഒരു മനസ്സ് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നുള്ളു. അവനൊരിക്കലും ഫൈറ്റ് ചെയ്തും ഇത് ചെയ്തും നേടാന്നുള്ളതല്ല, അവൻ മറ്റുള്ളവൻ്റെ മുതുകത്ത് ചവിട്ടി നേടാന്നുള്ളതൊന്നും അവൻ്റെ മനസ്സില്ല. അവനൊരു അടിയുറച്ച ദൈവവിശ്വാസിയാണ്. അവനവൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചും ഒക്കെ ജീവിച്ച് വളർന്ന പയ്യനാണ് അവൻ. അവൻ ആരെയും മുറിവേൽപ്പിച്ച് ഒരു കിരീടവും അവൻ നേടാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ അവൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയത്. മണിക്കുട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തി, ഒരു അന്തർമുഖത്വമുണ്ട് അവന്, എപ്പോഴൊരു ഉൾവലിഞ്ഞു നിൽക്കുന്നവനാണ്. അതുകൊണ്ടായിരിക്കാം ഇടിച്ച് കയറിയിട്ട് ഇങ്ങനെ ഒരിതുണ്ടല്ലോ അവന്, സാധാരണ നമ്മളിങ്ങനെ അങ്ങനത്തെ ഒരിത് ഇല്ലേ. അപ്പം അങ്ങനത്തെ ഒരു എന്തോ അവൻ്റെ ഒരു, അതുകൊണ്ടായിരിക്കാം അവൻ ആരെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എന്നൊക്കെ പറയാനായിട്ടൊക്കെ എന്തെങ്കിലും ഒരു വിഷമമുള്ളൊരു പയ്യനവൻ. അവർക്കൊരു ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഞാനും ആ ഒരു പാറ്റേണിൽ ചിന്തിക്കുന്ന ആളാണ്. ഞാനും എന്ത് ബന്ധങ്ങളുണ്ടെങ്കിലും അതിനൊന്നും എപ്പോഴും വിളിച്ച് ശല്യപ്പെടുന്നവനൊന്നും പോകാറില്ല. അപ്പോൾ നമുക്കൊരു അവസരം വേണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആളുകളൊക്കെ എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നാലാണ് ശരിക്കും വിളിക്കുന്നതൊക്കെ. അപ്പോൾ അതൊന്നും നമ്മളും ഞാനും എൻ്റെ ജീവിതവും ആ ഒരു ഇതായിട്ട് ഞാൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എനിക്കും അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ ആരെയും വിളിച്ച് എൻ്റെ ബന്ധം പുതുക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്തോ അങ്ങനത്തെ ഒരു സ്വഭാവ വൈചിത്രം. നല്ലതാണെന്ന് മോശമാണെന്ന് ചോദിച്ചാൽ ഒന്നും എനിക്ക് ഉത്തരവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് മണിക്കുട്ടൻ അവൻ്റേതായ തീരുമാനത്തിൽ അടിയുറച്ച് തന്നെ നിന്നു. കാരണം അവന് മറ്റൊന്നും കൊണ്ടുമല്ല, അവൻ ഭയപ്പെടുന്നു. അവൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലാലേട്ടൻ വന്ന് മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഈ സന്ധ്യയുടെ വിഷയം, അതായത് മണിക്കുട്ടൻ എന്നുള്ളത് അവൻ സ്വയം അവൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനൊരു ജെൻറിൽമാനാണ് ഇല്ലേ, ഞാനൊരു ജെൻറിൽമാനായിട്ടേ ഞാൻ ജീവിക്കൂ, ഒരു ജെൻറിൽമാനായിട്ടേ ഞാൻ മരിക്കൂ, ഞാൻ എല്ലാവരോടും അതുപോലെ പെരുമാറിയേ ഞാൻ നിലനിൽക്കൂ, അതിനേറ്റ ആ അഭിമാനത്തിനേറ്റ അടിയാണത്. ലാലേട്ടൻ ചിലപ്പോൾ ഒരു എന്താണ് ലാലേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. ലാലേട്ടൻ സന്ധ്യയോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? ആക്ച്വലി എനിക്കൊരു പിടുത്തം കിട്ടണമല്ലോ അതിന്, അതിൻ്റെ ഒരു സൈക്കോളജി എനിക്ക് ഒരു പിടുത്തമില്ല. ലാലേട്ടൻ എന്തിനാണ് മാപ്പ് ചോദിക്കേണ്ട ആവശ്യം? ഇത്രയോ ഗുരുതരമായ കുറ്റം അല്ലെങ്കിൽ അയാൾ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ. ഇത് പുള്ളി 2 പ്രാവശ്യം കൈയും കൂട്ടി നിർത്തിട്ടുള്ള ലാലേട്ടൻ അതൊന്നും കാണാതെ ലാലേട്ടൻ ഇങ്ങനെ ഒരു ഇത് കാണിച്ചത് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ലെങ്കിൽ ലാലേട്ടൻ മണിക്കുട്ടൻ എന്ന ഒരു മണിക്കുട്ടൻ എന്നുള്ളൊരു പ്ലെയർ ഇപ്പോൾ ബിഗ് ബോസിൽ അങ്ങനത്തെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്ത ആളാണ് എന്ന് മണിക്കുട്ടനും തോന്നണം, കൂടെയുള്ളവർക്കും തോന്നണം. അപ്പോൾ അവന്മാർ അതിൻ്റെതായ രീതിയിലുള്ള ഇത് ആരംഭിക്കുള്ളൂ. പക്ഷേ അത് വെളുക്കാൻ തെച്ചത് പാണ്ടായോ എന്നൊരു സംശയം ഇപ്പം എനിക്ക് തോന്നണം. ഈ അങ്ങനത്തെ ഒരു ഞാൻ നമ്മൾ മുമ്പും വീഡിയോയിൽ പറഞ്ഞത് അല്ലേ, മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരാനാണ് ഈ നന്നായിട്ട് കളിക്കുന്നവരെ നമ്മളിങ്ങനെ ആക്കുന്നത്. അല്ലാണ്ട് ലാലേട്ടൻ മണിക്കുട്ടാ എന്നൊക്കെ പറഞ്ഞ് മണിക്കൂട്ട് ഈ ഓരോരുത്തരോട് സംസാരിക്കുന്ന രീതി വാച്ച് ചെയ്തിട്ട് ഓരോരുത്തർ അതിനെക്കുറിച്ച് പുറത്തവർക്കുള്ളത് കണ്ടുപിടിക്കുന്ന ബുദ്ധിമാന്മാർ അതിൻ്റെ അകത്തുള്ളത്. അപ്പം അത് വരാതിരിക്കാനാണ് ലാലേട്ടൻ ഇല്ലേ പ്രത്യേകിച്ച് ആ കുട്ടിയെ അല്ല മണിക്കുട്ടനെ അങ്ങനത്തെ ഒരു രീതി കൊണ്ടുപോയത്. മണിക്കുട്ടനെ കൊണ്ടുപോയത് അദ്ദേഹം ഒരു ബിഗ് ബോസിൻ്റെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടായിരിക്കും അത്. പക്ഷെ അത് ഭയങ്കര വിനയായി പോയി. ലാലേട്ടൻ ഒരിക്കലും മണിക്കുട്ടനെ വേദനിപ്പിക്കില്ല, എനിക്ക് 100% ഉറപ്പാണ്. അതിലുള്ള കണ്ടസ്റ്റൻസിൽ ഏറ്റവും ലാലേട്ടൻ ഇഷ്ടം മണിക്കുട്ടനെ ആയിരിക്കും അല്ലേ. മണിക്കുട്ടനെ വേറൊന്നും കൊണ്ടല്ല, സിനിമാ നടനായത് കൊണ്ടല്ല, മണിക്കുട്ടൻ്റെ പെരുമാറ്റം കൊണ്ട്. ലാലേട്ടനും മണിക്കുട്ടനൊക്കെ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ആ പെരുമാറ്റം ലാലേട്ടനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെരുമാറ്റം, ആ ബേസിൽ മണിക്കുട്ടനെ ജീവനായിരിക്കും ലാലേട്ടൻ. അപ്പോൾ മണിക്കുട്ടൻ ഒരിക്കലും മനഃപൂർവ്വം ലാലേട്ടൻ അങ്ങനെ ചെയ്യില്ല. ഇത് തന്നെയാണ്, ഇത് ബിഗ് ബോസിന്റെ കളിയാണ്. പക്ഷേ കളി കാര്യമായി. അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മണിക്കുട്ടൻ അത് കഴിഞ്ഞ് മണിക്കുട്ടൻ അത് വളരെ മണിക്കുട്ടൻ അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലേ, 15 വർഷമായിട്ട് സാർ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ, ഞാൻ അങ്ങനെ അധികം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത പശ്ചാത്തലത്തിൽ ജീവിച്ചതാണ് സാർ ഞാൻ. കാരണം സ്വപ്നം കാണാൻ അതേതല്ല, അവൻ്റെ കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 15 വർഷമായിട്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് ഞാൻ പോണേന്നാ പറഞ്ഞത്. അതെന്താന്ന് മനസ്സിലായോ? മണിക്കുട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞതിൽ മണിക്കുട്ടൻ സന്ധ്യയുടെ വിഷയമാണ് മെയിനായിരുന്നത്. ഞാൻ അങ്ങനെ ഒരു കലാകാരിയോ കലാരൂപത്തെയോ ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യില്ല. പക്ഷെ അതങ്ങനെ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇനി അവൻ അവിടെ നിൽക്കാൻ ഭയമാണ്. പോവാണെന്ന് വെച്ചാൽ അവൻ ഭയപ്പെട്ട് പോകുന്നു വെച്ചാൽ ഇതിലിപ്പം നടന്നു ലാലേട്ടൻ്റെ പേരേ അവൻ പറഞ്ഞിട്ടില്ല. ലാൽ സാർ അങ്ങനെ പറഞ്ഞു അല്ലേ, അങ്ങനത്തെ ഒരു പരാമർശമേ അവൻ നടത്തിയിട്ടില്ലെങ്കിൽ പോലും ലാലേട്ടൻ അതിൻ്റെ അകത്തുണ്ട്.
അവനറിയാം ഇത് കണ്ടാൽ ഇനി നാളെ മലയാള സിനിമയിൽ പോലും ലാലേട്ടൻ ഒരിക്കലും പറയില്ല മണിക്കുട്ടനെ വിളിക്കേണ്ടാന്നൊന്നും. പക്ഷെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അവനെ വിളിക്കില്ല എന്ന് അവനറിയാം. കാരണം അവൻ ലാലേട്ടനോടുള്ള ഇൻസൾട്ടിങ് അല്ല അവനിപ്പോൾ ഇറങ്ങിപ്പോയതെന്ന് ചിന്തിച്ചിട്ട് 100% മണിക്കുട്ടൻ്റെ ഉള്ളിൽ അറിയാം സിനിമ പോലും തനിക്ക് നഷ്ടപ്പെടും. താൻ സ്വപ്നം കണ്ടതെല്ലാം, അതാണ് അവൻ ആ വാക്ക് പറഞ്ഞത്, സ്വപ്നം കണ്ടതെല്ലാം ഞാൻ അവിടെ ഇട്ടട്ടെ, ഇവിടെ ഇട്ടട്ടാ പോകുന്നത്. ഇനി ഇനി അവനൊരു സിനിമാ നടനായിട്ടോ അങ്ങനെയായിട്ടോ ഇനി അതും ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. പിന്നെ സ്വയം ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോഴും നിയമം വയലേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ് അവിടെ. ഇനി എന്തൊക്കെ നഷ്ടപരിഹാരം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാരണം പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകണ അത് റൂൾ അങ്ങനെ ഇല്ല, സ്വയമായി എഗ്രിമെൻ്റ് ഉണ്ട്, ഇതിനൊക്കെ എഗ്രിമെൻ്റ് ഉണ്ട്. നമ്മൾ ഇത്ര ദിവസം ബിഗ് ബോസ് തീരുമാനിക്കുന്ന ദിവസം വരെ നിൽക്കണം എന്നുള്ള റൂളുണ്ട്. അതിനുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ മാത്രം ഇയാൾക്ക് അവിടെ എങ്കിൽ മാത്രമേ ഉള്ളൂ. സ്വയം തീരുമാനിച്ച് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അല്ല അത് ശരിയാണ്, കാരണം ബിഗ് ബോസിൽ വരുന്ന ഇതെല്ലാം കോടികൾ മുടക്കിയുള്ള ഷോ അല്ലേ. നമ്മള് അതല്ല ബിഗ് ബോസിൽ വരുന്ന തന്നെ കുറച്ച് മനക്കരുത്ത് വേണം, അതിന് വന്നു കഴിഞ്ഞു പിന്നെ ഇനി എന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, നമ്മളിപ്പോൾ എന്ത് ഷോ ചെയ്യുമ്പോഴും നമ്മൾ ചാനലായിട്ട് അഗ്രിമെന്റ് ഉണ്ട് നമുക്ക്. നമ്മുടെ ഇഷ്ടപ്രകാരം പോയി കഴിഞ്ഞാൽ അവർ കേസ് കൊടുത്താൽ നമ്മൾ കൊടുക്കും, മനസ്സിലായില്ലേ. മണിക്കൂട്ടനെ സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മണിക്കൂട്ടന് മുമ്പിലുണ്ട്. എന്നാലും അതെല്ലാം മാറ്റിവെച്ച് മണിക്കൂട്ടൻ പോകണമെന്ന് പറയുന്നത് അവൻ്റെ അവനിലുള്ള മനസ്സിൻ്റെ അവൻ നേർവഴിയിലൂടെ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയാണ് തകർന്നത്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി അല്ലേ, വീഡിയോയിൽ പറഞ്ഞാൽ മതി, ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. നല്ല സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് താങ്ങാൻ പറ്റില്ല. കള്ളന്മാർക്കൊക്കെ താങ്ങാൻ നല്ല ഇതായിരിക്കും എന്താരോപണം വന്നാലും, പക്ഷെ സത്യസന്ധനെ താങ്ങാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ്റെ വാക്കും മണിക്കൂട്ടൻ്റെ വിങ്ങലും നമ്മളെയൊക്കെ കരയിപ്പിച്ച് നമ്മളെയൊക്കെ ഒരു വല്ലാത്തതിൽ മംഗലോടെ ആ സ്ക്രീൻ കാണാൻ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞ് മണിക്കൂട്ടനെ കണ്ണും കെട്ടി മണിക്കൂട്ടനെ കൊണ്ടുപോയി പോണ വഴി തൊഴുതിട്ടും പോയി. അതാണ് ഞാൻ പറഞ്ഞത് ഗുരുത്വം. ഗുരുത്വം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഗുരുത്വമുള്ള പയ്യനാണ്. അപ്പോൾ വേറെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള സീൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് റിയാക്ഷൻസ് എല്ലാവരും ഞെട്ടിത്തരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ റിയൽ സ്നേഹിക്കുന്നവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. റിയലായിട്ട് സ്നേഹിക്കുന്നവരിൽ ഞാൻ മുന്നിൽ കാണുന്നത് ഡിംപൽ ബാലനെയാണ്. ഡിംപല് ഒരു രക്ഷയിലായിരുന്നു. ഡിംപൽ അപാരമായ സ്നേഹമായിരുന്നു മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ അഭിമാനിക്കുക, നല്ലൊരു കൂട്ടുകാരി കിട്ടി ഈ ജീവിതത്തിൽ അല്ലേ, ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു കൂട്ടുകാരി. ഡിംപൽ എന്തായാലും തളർന്നു പോകും, കാരണം എന്താണെന്നറിയാം, ഡിംപൽ നേരത്തെ ഉണ്ടായ ഒരു കൂട്ടുകാരിയും കൂടി മിഷേല് പോയിട്ടൊന്നും മണിക്കൂട്ടം പോയിട്ട് ഞാൻ പറഞ്ഞത് മണിക്കൂട്ടനോടുള്ളത് ഇപ്പൊ കണ്ടില്ലേ എന്തായിരുന്നു ശരിക്കും, ഒരാൾ മരിച്ചിട്ട് കാണിക്കുന്ന പോലെയായിരുന്നു കാണിച്ചത്. അവൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവള് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കുന്ന കുട്ടിയായതുകൊണ്ടൊക്കെ. പിന്നെ സൂര്യ, സൂര്യ ഒരു രക്ഷയില്ലാത്ത കരച്ചിലായിരുന്നു. സൂര്യയുടെ കരച്ചിൽ ഞാനൊരു കാര്യം പറയാം, സൂര്യ റിയലായിട്ട് തന്നെ മണിക്കൂട്ടിനെ സ്നേഹിക്കുന്നുണ്ട്, ഒരു തറപ്പില്ല. പിന്നെ സൂര്യ മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി, മണിക്കൂട്ടം പോയത് താൻ കാരണമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുക, മനസ്സിലായില്ലേ. സൂര്യ അതിലാണ് തകർന്നത്, ഞാൻ മൂലമാണ് മണിക്കൂട്ട, അതാണ് മണിക്കൂട്ട എന്നോട് മണിക്കൂട്ടം. പക്ഷെ മണിക്കൂട്ടം പോയത് ഒരിക്കലും സൂര്യയുടെ വിഷയം കൊണ്ടല്ല, വിഷയം കൊണ്ട് തന്നെയാണ്, അതുകൊണ്ട് മാത്രമാണ് പോയത്. അല്ലാണ്ട് സൂര്യയുടെ ഒരു വിഷയം അങ്ങനെ ഒന്നുമില്ല, അവൻ പറഞ്ഞൊക്കെ നിന്നൊക്കെ പോകും, എന്തിനി ഇപ്പൊ പറഞ്ഞാലും അതിലൊന്നും അവൻ മൈൻഡ് ചെയ്യാൻ പോകുന്നു. പക്ഷെ സന്ധ്യയിൽ അവൻ തകർന്നു പോയി. അവനൊരു കലാകാരിയെ അപമാനിച്ചു, കലാരൂപത്തെ അപമാനിച്ചു, അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയണത് അവന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മണിക്കൂട്ടിന്, അതാണ് പറ്റിപ്പോയത്. പിന്നെ കരഞ്ഞത് പിന്നെ ആരാ കരഞ്ഞത്, രമ്യക്ക് സങ്കടമുണ്ട്. രമ്യക്ക് സങ്കടമുണ്ട് എന്നുള്ളൂ, സങ്കടമുണ്ട്. അതായത് നല്ലൊരു അല്ലേ, ഒരു സഹോദരനെ പോലെ പോയതിന് സങ്കടമുണ്ട്. പിന്നെ നമ്മുടെ അനൂപ്, പിന്നെ അനൂപ്, അനൂപ് നമ്മളല്ലല്ലോ, വേറെ കാര്യം ഉണ്ടായിരുന്നു. ഇത് നടക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നമ്മളെല്ലാവരും വിചാരിച്ചു ഈ അനൂപേടൻ എന്ത് ഇവിടെ നീ ഇങ്ങനെ നടക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അനൂപ് അതിൻ്റെ ഇടയ്ക്ക് കിച്ചണില്
ഒരക്ഷരം വേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ ക്യാമറയിലൊക്കെ വന്നിട്ട് ഒന്നും എന്താന്ന് വെച്ചാൽ പറയട്ടെ, സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും മൈൻഡ്, അനൂപ് ഇങ്ങനെ നടക്കണു ഇരിക്കണു ഞങ്ങൾ അടുക്കളയിലെ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ചെയ്യണെന്നൊക്കെ ആലോചിക്കുമ്പോൾ പാവം ആ സ്റ്റോർ റൂം. അതെ, സ്റ്റോർ റൂം തുറക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോർ അടച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഭക്ഷണം കൊണ്ട് അത് ആരടുത്തും പറഞ്ഞിട്ടുമില്ല. അതിപ്പോഴും ആരടുത്തും പറഞ്ഞിട്ടില്ല. ഞാന് മണിക്കൂട്ടം പോയതിനേക്കാളും സങ്കടം എനിക്ക് തോന്നുന്നത് മണിക്കൂട്ടനെ ഓരോരുത്തരും സ്നേഹിക്കുന്നില്ല. ഞാൻ ശരിക്കും ഇത് പറയുമ്പോഴും എനിക്ക് സങ്കടം. സത്യം വേറൊന്നുമല്ല, എനിക്ക് സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദൂരം വേറൊരു എന്താ അല്ല ഞാൻ കാര്യം പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഈ ഒരാൾ വേദനിക്കുന്നതുകൊണ്ടായാലും സങ്കടം വരും, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സങ്കടപ്പെടുന്ന കാണുമ്പോഴും സങ്കടം വരും. പോട്ടെ, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ടൊരു ഫീൽ വന്നു. അനൂപിൻ്റെ സ്നേഹം അത് നമ്മൾ, ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അങ്ങനെ പറയുന്നത്. പിന്നെ ഋതുമന്ത്ര അവിടെ പോയിരുന്നത് എനിക്ക് പക്ഷെ അതിലൊന്നും അത്ര വലിയ ഫീൽ ഒന്നും തോന്നിയില്ല. ഋതുമന്ത്ര ഇത് എന്താ സംഭവം എന്ന് പറയുക, നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാളുടെ പോക്ക് അയാളുടെ ഇതെന്ന് പറയുന്നത് നമ്മളുടെ കണ്ണ് നിറയും, നിറയാണ്ട് വരില്ല. കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ എന്തോ അസുഖമാണ്. മനുഷ്യനായി കഴിഞ്ഞാൽ കണ്ണ് നിറയും, അത് പെട്ടെന്ന് കണ്ണീർ ഗ്രന്ഥികൾ ഓവർ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ അത്. ഇതാണ് തലച്ചോറിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു വികാരങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ ഉൽപ്പാദനം കൂടും. അപ്പോൾ അറിയാണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്ത് പിടിക്കാനൊന്നും പറ്റില്ല, അതറിയാതെ ഇങ്ങനെ വരും കണ്ണിൻ്റെ അകത്തേക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത്, എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് ഡിംബൽ സൂര്യ മണിക്കൂട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അടോണോടി പോയിട്ട് പറഞ്ഞു എല്ലാവരും എന്നെ നെഗറ്റീവായിട്ട്. പക്ഷേ അതൊരിക്കലും സൂര്യ അവിടെ കളിക്കുന്ന കാര്യത്തിനൊന്നും, ഞാൻ സൂര്യ എപ്പോഴും കുറ്റം പറയുന്നൊന്നുമില്ല. കാരണം സൂര്യ സ്നേഹിക്കുന്നുണ്ട് മണിക്കൂട്ടിനെ, സൂര്യ തൻ്റെ ആളായിട്ട് മണിക്കൂട്ടിനെ മനസ്സിലേക്ക് ഇങ്ങനെ വായിച്ചെടുത്തേക്കാണ് അല്ലേ. അവളെ സംബന്ധിച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യം അല്ലാണ്ട് ഇതിൽ ഞാൻ അത്ര വലുതായിട്ടൊന്നും കാണുന്നില്ല. അവൾ പറയണ അവളുടെ റിയൽ സ്നേഹമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഈ പല മീഡിയകളിലൊക്കെ ഇങ്ങനെ സൂര്യ ഹേറ്റേഴ്സും ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ തന്നെ സൂര്യ ഒരുപാട് കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, അത് ഒരു മനുഷ്യന് ഒരാളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയണത് എത്രത്തോളം പ്രകടനം അല്ല സൂര്യയുടെ കരച്ചിൽ റിയൽ തന്നെയായിരുന്നു. എനിക്കൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എന്താ പറയുക, പിന്നെ അടുത്ത ആരാണ്, പിന്നെ കിടിലൻ ഫിറോസും സായി ഒരു ഇങ്ങനെ മരവിച്ച അവസ്ഥയിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കിടിലം ഫിറോസിൻ്റെയെന്നോ നോബിയുടെയെന്നോ റംസാൻ്റെയെന്നോ അഡോണിയുടെയെന്നോ ഒരു തുള്ളി കണ്ണുനീരിൻ്റെ അംശം പോലും ഉണ്ടായില്ല. അതിന്റെ പോവാൻ പറ്റുമോ എന്നോട് ഒരു വാക്ക് പറയുന്നു. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, എനിക്കാരാ ഇനി ഉള്ളത്, എന്റെ ഈശ്വര ഈശ്വര ഇങ്ങനെ എന്തൊക്കെയാണ് ഈ പറയണത്, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയണത്, ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ എന്ത് മണ്ടത്തരങ്ങളാണ് പറയണത്. അതങ്ങനെ ഒരു ഭാഷ വഴിക്കുക, കൂടുതലൊന്നും പറയണ്ട, ഓരോരുത്തരും ഓരോ സ്റ്റൈലാണ്. അത് കേട്ട, അത് കഴിഞ്ഞ റംസാനും ഈ പറഞ്ഞ ഒരു കുറെ പെടപ്പ് കാണിക്കുന്ന റംസാൻ ഒട്ടും ദുഃഖമില്ല. ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളില് എതിരാളി പോയി കിട്ടി എന്നുള്ളത് തന്നെയായിരുന്നു, ഒരു കുറക്കവുമില്ല. ആയിക്കോട്ടെ, അതിപ്പോ ഞാൻ പറഞ്ഞു അവർ ഗെയിമേഴ്സാണ്, അവര് അതിൻ്റെ ഇടയ്ക്ക് മാനുഷികമായ സഹജമായ പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. പിന്നെ അടോണിക്കും ഇതൊന്നുമില്ല, നോബിക്കും ഇല്ല. ഈ ടീമുകളൊക്കെ കരഞ്ഞ ടീമുകളാണെന്ന് ആലോചിക്കണം. വേറെ മുമ്പ് ഓരോരുത്തരൊക്കെ പോയത് നോബിയും കരഞ്ഞിട്ടുണ്ട്, ഫിറോസ് കരഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, റംസാൻ കരഞ്ഞിട്ടുണ്ട്, നോബിയും കരഞ്ഞിട്ടുണ്ട്, അടോണിയും കരഞ്ഞിട്ടുണ്ട്. ഇവരാരും മണിക്കൂട്ടം പോയപ്പോ കരഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദുഃഖമില്ല എന്ന് തന്നെയാണ്, എന്ന് മാത്രമല്ല സന്തോഷമുള്ളൂ. ഒരു പണിയും ചെയ്യാണ്ട് ഒരു വലിയ ഒരുത്തിനെ തട്ടാനുള്ള പോയി കിട്ടിയല്ലോ. അപ്പൊ അതാണ്, അതൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോട്ടെ, നമ്മൾ കുറ്റം പറയുന്നില്ല അല്ലേ. അപ്പൊ അതങ്ങനെ സംഭവം കഴിഞ്ഞ്, അപ്പൊ ഈ ഒരു
ഈയൊരു ഡിംപലിന്റെ ഇവരുടെ ഒക്കെ ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് അടുത്ത അല്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇങ്ങനെ എപ്പിസോഡ് കഴിഞ്ഞു ോ ഇന്നലെ അത് കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് അടുത്ത് വരാൻ പോകുന്ന സീൻ കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് നോമിനേഷന്റെ ഒരു നോമിനേഷനില് ഇത് കരഞ്ഞുകൊണ്ട് അതിന്റെ ആ ഒരു വിഷമത്തിലിരിക്കുമ്പോ കമ്മിങ് അപ്പിൽ കാണിച്ച ആദ്യത്തെ പെർഫോം വെച്ച് നോക്കുമ്പോ വളരെ വീക്കായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് ആ പേര് നോബി പറയുന്നത്. ആരെ കുറിച്ച് ആരെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് നമ്മളുടെ ഈ റിലേ പോയിന്റ് ചേർന്നല്ലേ നമ്മൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മള് പെട്ടെന്ന് ബിഗ് ബോസിന്റെ എഡിറ്റർ അണ്ണ നമുക്കൊരു സെല്യൂട്ട്. കാരണം വേറൊന്നല്ല, ഞാൻ പെട്ടെന്ന് വേറൊന്നല്ല, നമ്മള് ഈ സീൻ സങ്കടകരമായ സീനില് നിങ്ങളിനി മുങ്ങിത്താഴരുത്, ഞങ്ങളുടെ പരസ്യം ഇനി പ്ലസന്റ് ആയിട്ട് കാണണം എന്നുള്ള രീതിയിൽ ചിരിക്കാൻ വേണ്ടിട്ട് പുള്ളി ആ സാധനം ഇട്ടു. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര പേരവിടെ വന്ന് കൺഫെഷൻ റൂമിൽ ഓരോരുത്തരുടെ പേര് വന്നു നോബിയുടെ മാത്രം ഈ ഒരു സാധനം പെർഫോമൻസിൽ വളരെ വീക്കായിട്ട് തോന്നി. അതായത് ജനം ഒന്ന് പെട്ടെന്ന് ചിരിച്ചോട്ടെ, നോബിയുടെ നോബിയെ കളിയാക്കിയതല്ല ഞാൻ ആലോചിക്കുന്നില്ല. നോബിക്ക് പെർഫോമൻസ് വൈസ് വീക്ക് പറയാണ്ട് എന്തോരം പറയാം. ഞാനാണ് നോബിയുടെ സാധനത്തേക്ക് പറയും, ബിക്കോസ് ഞാൻ രണ്ടുപേരെ ഇന്ന് രണ്ടുപേരെ സെലക്ട് ചെയ്തേക്കും. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, രണ്ടുപേരെ സെലക്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് സെലക്ട് ചെയ്തേക്കും. പെർഫോമൻസ് ബേസിൽ വീക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോബി എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് വരാൻ പോണ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഡിസ്ക് ഇങ്ങനെ എറിഞ്ഞിട്ടേ അപ്പൊ പിടിക്കാൻ പോണം. അപ്പൊ ആ പ്രൊമോയിൽ ഇങ്ങനെ ഇങ്ങനെ ടാസ്ക് എല്ലാരും ഇങ്ങനെ മാന്തി പറിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് അത് അങ്ങനെ പറഞ്ഞാണ്. അപ്പൊ നോബിയുടെ മാത്രം ഇട്ട് നമ്മുടെ ബിഗ് ബോസ് എല്ലാരെയും ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചു ആ ദുഃഖ കയത്തിൽ നിന്ന്. നോമിനേഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല, അറിയാലോ എല്ലാം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മനസ്സിലെ ടാർഗറ്റ് ഉണ്ടാവുമല്ലോ. ഓരോരുത്തര് ഇന്നത് ഇന്നതെന്നല്ല, അങ്ങോട്ട് വെച്ച അലക്കാണല്ലോ. പിന്നെ പുറത്ത് ജനങ്ങൾ തീരുമാനിച്ചോളൂ അല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ, ഒരു ശോകമൂക അന്തരീക്ഷം. അതുകൊണ്ട് നോമിനേഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നോമിനേഷനിൽ ആര് വന്നു ആര് പോകുന്നതൊന്നും ഇപ്പം ഇനി പോയില്ലൊരു ഘടകമേ അല്ല എന്നുള്ള അവസ്ഥയാണ്. എന്നാലും നമ്മുടെ ഒരു ബിഗ് ബോസിന്റെ ഇത് പറയുന്നതിന്റെ സ്ഥിതിക്കാണ് പോകുന്നത്. ബട്ട് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു ലാലേട്ടൻ വരും. കോട്ടയം കുഞ്ഞച്ചനെ ചോദിച്ച മാതിരി മോഹൻലാൽ വരുമോ, മോഹൻലാൽ വരുമോ വരും എന്നൊക്കെ പറയില്ലേ കോട്ടയം ലാലേട്ടൻ വരും. അല്ല ബിഗ് ബോസ് ഇതിലല്ല ഞാൻ പറഞ്ഞത്, ഫ്ലോറിലല്ല ലാലേട്ടൻ പേഴ്സണലായിട്ട് ലാലേട്ടൻ വരും. ലാലേട്ടൻ മനസ്സ് വെച്ചാൽ മാത്രമേ മണിക്കൂട്ടനെ മാറ്റാൻ പറ്റുള്ളൂ, മണിക്കൂട്ടിന്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞു ബിഗ് ബോസോ ഏഷ്യാനെറ്റോ തല കുത്തി മറിഞ്ഞാലും മണിക്കൂട്ടിന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. പക്ഷേ ലാലേട്ടൻ വന്ന് ഒരു ഡോക്ടറും സൈക്യാട്രിസ്റ്റും ചോദിച്ചാലും അല്ല, ലാലേട്ടൻ വന്ന് ചേർത്ത് വിളിച്ച് എന്താ മോനെ ഒരൊറ്റ സാധനം മതി, നീ അകത്തോട്ട് ചെല്ല് നിന്റെ ഏട്ടനാ പറയണേ മതി. ഞാൻ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് തെറ്റുവന്നെങ്കിൽ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വന്നാലുണ്ടല്ലോ അവൻ കാൽക്ക സാഷ്ടാംഗം പ്രണാമിക്കുക. അതുകൊണ്ട് അവൻ തിരിച്ച് വരും വരും. സത്യം ധർമ്മം നീതി ഇതിന് ജയമുണ്ടെങ്കിൽ മണിക്കൂട്ടൻ തിരിച്ചു തിരിച്ചു വരും. അപ്പൊ ഓക്കെ, നമ്മുടെ ഈ വീഡിയോ നമ്മൾ നിർത്താണ്. വേറൊന്നുമില്ല, ഒരു പ്രാർത്ഥനകളോടെ മണിക്കൂട്ടൻ വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ. മണിക്കൂട്ടനെ ഇഷ്ടപ്പെടുന്നു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു, എല്ലാ കുടുംബങ്ങളും ഇഷ്ടപ്പെടുന്നു. സ്നേഹിക്കുന്നവന് ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ്, അതാണ് അവൻ്റെ അവൻ്റെ ക്വാളിറ്റി. തിരികെ നീ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമങ്ങൾ കാക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ ബിഗ് ബോസിൽ എത്തുവാൻ
ബോസേട്ടൻ കാത്തിരിക്കുന്നു, ലാലേട്ടൻ വന്നിരിക്കൂലോ. അപ്പോൾ ശുഭചിന്തകളോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാൻ കഴിയട്ടെ. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, കാരണം പണിക്കൂട്ടം വരാൻ ചിലപ്പോൾ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം പിടിക്കാം. അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ നിർത്തുക. ഇൻസ്റ്റാ ഇറങ്ങിയുണ്ട്, ലിങ്ക് അടിയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, സപ്പോർട്ട് ചെയ്യുക. ഒരു ഉണർവില്ലാത്ത വേറൊന്നുമില്ല, നമുക്കൊരു ഉണർവില്ല, കാണുന്നവർക്കുണ്ടാവാൻ വഴിയില്ല, ഒന്നുമില്ല, നമ്മുടെ മാനസികമായിട്ട് അങ്ങനെയാണ്. ഓക്കെ ശരി.